ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. എച്ച് എസ് ടി ഹിസ്റ്ററി നോട്ടിഫിക്കേഷൻ വന്നു. വളരെ പെട്ടെന്ന് നമുക്ക് അതിന് അപ്ലൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഡിസംബർ മാസം 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, ഡിസംബർ മാസം 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, എത്രയും വേഗത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഒരു കാരണവശാലും ഇനി ഒരു മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് എച്ച് എസ് ടി ഹിസ്റ്ററി സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് ഭാഗങ്ങൾക്ക് നമുക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു സിലബസ് നമുക്ക് മുമ്പിൽ എടുത്തു വച്ചിട്ട് ഇന്ന് പഠിച്ചോളാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ മടുത്തു പോകത്തില്ല. ഉറപ്പായിട്ടും നമ്മൾ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ എഴുതിയിരിക്കും, റിസൾട്ടിൽ നമ്മൾ വന്നിരിക്കും. ഓക്കെ, ആ ഒരു നിശ്ചയം നമുക്ക് തുടക്കം മുതൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ പാസ്സാനും റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സിലബസ് ആദ്യം നോക്കാം. ആ സിലബസിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, പഠിച്ചു തുടങ്ങേണ്ട ഭാഗങ്ങൾ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ സിലബസ് ഏകദേശം ഒരു 10 വ്യത്യസ്ത പാർട്ടുകൾ നമുക്ക് സിലബസിലുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഇവിടെ യെസ്, ആദ്യത്തെ പാർട്ടിലേക്ക് വരുമ്പം നമുക്ക് ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, 1-ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയാണുള്ളത്. അല്ലേ, ചരിത്ര രചന അതെങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളതാണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പഠിച്ച് മറന്നുപോയൊരു ഭാഗമാണ് കൂടുതൽ പേർക്കും, എന്തായാലും കൂടുതൽ പേർക്കും പാടായിട്ടുള്ളൊരു ഭാഗമായിട്ടുമാണ് എന്നോട് പലരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ ലിസ്റ്റിൽ വന്നിരിക്കും. ഓക്കെ യെസ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ പഠിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് നോക്കാം. ഇത്രയും വലിയ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ഏരിയയാണ് നമ്മൾ മുടങ്ങാതെ അല്ലെങ്കിൽ വിടാതെ പഠിച്ചു പോകേണ്ടത്? നോക്കിയേ, ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിനകത്തുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഹെറോഡോട്ടസിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വർക്കുകളുണ്ട്. അതുപോലെ തന്നെ തുസിഡേറ്റ്സിൻ്റെ വർക്കുകൾ, ഇവരുടെ പ്രത്യേകതകൾ, പലപ്പോഴും ഇവരെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ സെൻറ് അഗസ്റ്റിൻ എന്നുള്ളൊരു ഭാഗമുണ്ട്. ഓക്കെ, അതിൽ തന്നെ അതിനോട് കൂടി തന്നെ ഇബൻ ഖാൽദീൻ്റെ ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്, മുഖാദിമ എന്ന് പറയുന്ന വർക്കിൻ്റെ കാര്യമൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റെനെ ഡെക്കാർട്ടസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. എന്നാലും കൊഗിറ്റോ എർഗോസം എന്ന് പറയുന്ന ആ ഒരു ഭാഗമൊക്കെ ചില വർഷങ്ങളിൽ ചോദിച്ച് വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻലൈറ്റൺമെൻറ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് വരുന്ന റൊമാൻറ്റിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി, പോസിറ്റീവിസം, ഈ ഭാഗങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരാരൊക്കെയാണ്, അവരുടെ വർക്കുകളാണ് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മാർക്സിസ്റ്റ് അപ്രോച്ച് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നോക്കാനായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഹിസ്റ്ററി ഫ്രം ബിലോ. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യത്തോടുകൂടി ചരിത്രരചനയിൽ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഹിസ്റ്ററി ഫ്രം ബിലോ. അല്ലേ, കീഴാള വർഗ പഠന ചരിത്രം എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉണ്ട്. ഓക്കെ, പിന്നീട് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും അനൽ സ്കൂളിനെ പറ്റി സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. സബാൾട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി, യെസ്, ഹിസ്റ്ററി ഫ്രം ബിലോ, അതുപോലെ തന്നെ അതിനെ തുടർന്ന് സബാൾട്ടൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഭാഗം, രഞ്ജിത് ഗുഹയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ, അവരുടെ സംഭാവനകൾ ഉറപ്പാണ് ചോദിച്ചിരിക്കും, പഠിച്ചിരിക്കണം. ഓക്കെ യെസ്, അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇതിഹാസ പുരാണ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചില വർഷങ്ങളിൽ, കേട്ടോ യെസ്. പിന്നീട് മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ വരുമ്പോഴത്തേക്കും മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് അബുൾ ഫസൽ, ഇബൻ ബത്തൂത്ത, അങ്ങനെയുള്ളവരുടെ വർക്കുകൾ, അവരുടെ പ്രത്യേകതകളൊക്കെ ചില ചോദ്യങ്ങളിൽ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി, അതുപോലെ തന്നെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ് ആരൊക്കെയാണ്
ആരായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്, ഇൻഡോളജി, അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി തുടങ്ങിയ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആരൊക്കെ അങ്ങനെ അവരുടെ വർക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് വരുന്ന ഒരു രീതി കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും നമുക്ക് 10 മാർക്കിൻ്റെ ചോദ്യം വരും. ആ 10 മാർക്കിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ 10 മാർക്കും മേടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, യെസ്, അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ നോക്കാം എന്താണ്. യെസ്, മൊഡ്യൂൾ 2nd വരുവാണെങ്കിൽ അവിടെയും നമുക്ക് 10 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. 10 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇതിനെ തന്നെ വലിയൊരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ അതേപടി കണ്ണുമടച്ച് വായിച്ച് പോകാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, പഠിച്ച് പോകേണ്ട ഭാഗം പഠിച്ചു തന്നെ പോകണം. ഏതൊക്കെയാണ്? ഇവിടെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് 2 രീതിയിൽ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്നും ചോദിക്കാം, അല്ലെങ്കിൽ വേൾഡ് പ്രീ ഹിസ്റ്ററി ആ ഒരു കോണ്ടെസ്റ്റിലും ചോദിക്കാം. വേൾഡ് പ്രീ ഹിസ്റ്ററി എന്ന് ഇവിടെ നമ്മൾക്ക് ചോദ്യം വരുന്നത് എന്താണ് ഈ ഓർഡർ, ഹ്യൂമൻ ഇവല്യൂഷൻ്റെ ഓർഡർ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആർട്ട് സൈറ്റുകൾ അല്ലെങ്കിൽ ഹാബിറ്റേഷൻ സൈറ്റുകളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വരാനായിട്ട് സാധ്യത കൂടുതൽ. ഓക്കെ, പിന്നീട് നമ്മൾ വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ്, ഉറപ്പായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണ്, യെസ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്. ഒരു കാരണവശാലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, താമ്രയുഗ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംസ്കാരങ്ങൾ അല്ലേ, മെസൊപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ചൈന, അതിൽ തന്നെ വരുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, പിന്നീട് അതിനെ തുടർന്ന് വരുന്ന ഗ്രീക്കോ റോമൻ സിവിലൈസേഷനും പ്രധാനപ്പെട്ട 2 ക്ലാസിക്കൽ സിവിലൈസേഷൻസ് ആണ്. അത് പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. പിന്നീട് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്, യൂറോപ്യൻ ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അതിനെ തുടർന്ന് യൂറോപ്പിലുണ്ടായ മാറ്റങ്ങൾ, മനോറിയൽ സിസ്റ്റം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യൂറോപ്പിൽ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തൊഴിലാളികളുടെ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വരുമ്പോൾ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, അതിനെ തുടർന്ന് മോഡേൺ ഏജിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് റിനൈസൻസ് റിഫോർമേഷൻ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, റിനൈസൻസ് കാലഘട്ടം എങ്ങനെയായിരുന്നു, അതിലെ തുടർന്ന് യൂറോപ്പിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അതിന് മുമ്പുണ്ടായിരുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തെ പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പുതിയൊരു സമൂഹത്തിലേക്ക് മാറിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാനായിട്ടുണ്ട്. സയൻറ്റിഫിക് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. യെസ്, ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഏഷ്യയിൽ ആദ്യമായിട്ട് ജപ്പാനിലേക്കും വ്യാപിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രത്യേകതകൾ നോക്കാനായിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ റവല്യൂഷൻസ്, പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ഓക്കെ, ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. റഷ്യൻ റവല്യൂഷനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഫസ്റ്റ് വേൾഡ് വാർ, അതിനെ തുടർന്ന് ഉണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, പിന്നീട് ഈ ഒരു ഭാഗം ഫാസിസം, നാസിസം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഫാസിസവും നാസിസവും 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് 2nd വാർ. ഓക്കെ, കോൾഡ് വാറിനൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ മൊഡ്യൂൾ 2nd നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് വരുമ്പം മൊഡ്യൂൾ 3 ആണ്, എയർലി ഇന്ത്യയാണ്. 5 മാർക്കിൻ്റെ ചോദ്യം അവിടെ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും വരുന്നുള്ളൂ. ഓക്കെ, അത് നമുക്ക് സുഖമായിട്ട് അത്യാവശ്യം നന്നായിട്ട് വായിക്കുവാണെങ്കിൽ, പഠിക്കുവാണെങ്കിൽ അത് മേടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നോക്കിയേ, ഓക്കെ, എയർലി ഇന്ത്യ, അതിൽ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഓൾറെഡി നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്, യെസ്, മഗധയുമായിട്ട് ബന്ധപ്പെട്ട് മൗര്യൻ റൂള്, പിന്നീട് ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ തന്നെ എല്ലാം മഗധയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചരിത്രം മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ഏതൊക്കെ, അതിൻ്റെ പ്രത്യേകതകളാണ് അവിടെ നോക്കിപ്പോകേണ്ടത്. ഇന്ത്യൻ ഫ്യൂഡലിസവും യൂറോപ്യൻ ഫ്യൂഡലിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ നോക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഡിബേറ്റ്, ഓക്കെ, അതിനാരാണ് നേതൃത്വം നൽകി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നോക്കിപ്പോ. ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉറപ്പായിട്ട് ഉത്തരം ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് വരുമ്പോൾ മിഡീവൽ ഇന്ത്യ ആണ്. മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഓക്കെ, 5 മാർക്ക് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയാനല്ല ഞാൻ പറഞ്ഞത്, ഉറപ്പായിട്ടും നമുക്ക് നേടാനായിട്ട് പറ്റുന്ന മാർക്കുകളാണ് ഇതൊക്കെ. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നത്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് രജപുത്തുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. എന്നാൽ സുൽത്താനേറ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ, ചോദ്യം വരാം. ഓക്കെ, പിന്നീട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അത് ഒന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ, പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മുഗൾ ഭരണത്തിലേക്ക് വരുമ്പോൾ, മുഗൾ ഭരണം ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം, മിഡീവൽ കാലഘട്ടത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായതുകൊണ്ട്, പ്രത്യേകിച്ച് അക്ബറിൻ്റെ ഭരണകാലഘട്ടം ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട്, ഈ ഭാഗം യെസ് മുഗൾ ആർക്കിടെക്ചർ, പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോകാനായിട്ടുണ്ട്. സൂഫിസം, ഭക്തി മൂവ്മെൻറ്റ്, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദ്യം വരുവാണെങ്കിൽ എഴുതാനായിട്ട് പറ്റും. ഇപ്പം ഡൽഹി സുൽത്താനായിട്ടും മുഗൾസുമാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെ രണ്ട് ഭാഗം, ഏർലി ഇന്ത്യയും മിഡീവൽ ഇന്ത്യയും. ഓക്കെ, പിന്നീട് മോഡേൺ ഇന്ത്യ. ഇവിടെയാണ് നമുക്ക് ഏത് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. ഉറപ്പായിട്ടും നമുക്ക് ഈ 10 മാർക്ക് മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വായിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ 10 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, ഓരോ മാർക്കും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഓരോ മാർക്കും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും വലിയൊരു ഭാഗം തന്നിരിക്കുമ്പോൾ മടുപ്പം തോന്നണ്ട, സുഖമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് യെസ് ഇവിടെ ഏർലി റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. നമുക്ക് ഇച്ചിരി പഠിക്കാനായിട്ട് പാടായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെസൻ്റ് റെബല്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന പോളിഗാഴ്സ്, ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട റെബല്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, പിന്നീട് ചോദ്യം വരുന്നത് ഈ റവന്യൂ സെറ്റിൽമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, സെമിൻദാരി, റൈറ്റുവാരി, ഓക്കെ, അങ്ങനെയുള്ള മഹൽവാരി സെറ്റിൽമെൻറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പി എസ് സി ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് റിവോൾട്ട് ഓഫ് 1857 അല്ലേ. 1857 റിവോൾട്ടിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, ഓക്കെ, അതും പി എസ് സിക്ക് ഇഷ്ടമുള്ളൊരു ഭാഗമാണ്, ചോദിക്കാം. ഓക്കെ, പിന്നീട് വരുമ്പോൾ നമുക്ക് INC ഫോർമേഷനുണ്ട്. INC ഫോർമേഷൻ ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട INC സെക്ഷൻസ്, ഓക്കെ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ട INC സെക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നീട് വരുമ്പോഴത്തേക്കും ഈ ഹോം റൂൾ മൂവ്മെൻറ്റ്, ഹോം റൂൾ മൂവ്മെൻറ്റ് കോൺഗ്രസ് ഒരു ഇടക്കാലത്ത് തൽക്കാലത്തേക്ക് നാഷണൽ മൂവ്മെൻറ്റിൽ നിന്ന് മാറി നിന്നപ്പോൾ ഹോം റൂൾ മൂവ്മെൻറ്റ് ബാലഗംഗാധര തിലകൻ്റെ, ആനി ബസൻ്റെ നേതൃത്വത്തിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് നോക്കിപ്പോകാനായിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ ഗാന്ധിയുടെ ഫേസ് വരുന്നുണ്ട്, ഗാന്ധിയൻ പൊളിറ്റിക്കൽ ഫേസ് വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ 3 സമരങ്ങൾ ഒക്കെ പ്രധാനമായിട്ട് നോക്കാനായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, ഓക്കെ, കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരെയുള്ള ഭാഗങ്ങൾ, ഓക്കെ, ആ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഭാഗം അതിലായിക്കഴിഞ്ഞു. ഓക്കെ, പിന്നീട് ഈ റവല്യൂഷണറി ട്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കി ഇരിക്കാനായിട്ടുള്ളത്. ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ തന്നെ നോക്കി പഠിക്കണം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ യെസ്, അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ യെസ്, ഇതിൽ തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്, ഈ ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. 1947 ബ്രിട്ടീഷുകാർ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ തന്നത്, പവർ ട്രാൻസ്ഫർ എങ്ങനെയാണ് നടന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആക്റ്റുകളുണ്ട്, ചില ഡേറ്റുകളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി പോകാനായിട്ടുള്ള നോക്കിപ്പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 5 വരുവാണെങ്കിൽ പ്രീ മോഡേൺ കേരള ആണ്. അതിലും നമുക്ക് എന്താണ്, 10 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ, 10 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രീ മോഡേൺ കേരളയിൽ നിന്നും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ പെരുമാൾസ് ഓഫ് മഹോദയവർമ്മ അല്ലെങ്കിൽ സെക്കൻഡ് ചേര എംപയർ അല്ലേ, അവരുടെ കാലഘട്ടമാണ് അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകമായിട്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടും അതേ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് HSST ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗമാണെന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ യെസ്, പെരുമാൾസിൻ്റെ കാലവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് നമുക്ക് ബ്രാഹ്മൺ മൈഗ്രേഷൻ, അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ ഇങ്ങോട്ട് വന്ന നമ്മുടെ ബ്രാഹ്മിൻസ് ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു താമസിച്ചത്, ഏതൊക്കെ നദീതീരങ്ങളിലാണ് താമസിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദേവദാസി സിസ്റ്റം ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനുള്ള കാര്യമുള്ളൂ. ഓക്കെ,
പെരുമാൾ കിങ്ഡത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരുമ സ്വരൂപങ്ങൾ, ഓക്കെ, വ്യത്യസ്ത സ്വരൂപങ്ങൾ കേരളത്തിൽ ഈ സമയത്ത് പല സ്ഥലങ്ങളിലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഭരണ സംവിധാനം എന്തായിരുന്നു, റൂളേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കാനായിട്ട് ഉണ്ട്. വേണാട്, കൊച്ചി, കോഴിക്കോട്, കോലത്താട് തുടങ്ങിയ സ്വരൂപങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നീട് വരുമ്പോൾ ചില ഇപ്പോൾ സങ്കേതംസ്, അംഗം, പൊയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ ടേമുകളുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് റിലേഷൻ വരുന്നുണ്ട്. അതുപോലെ ട്രേഡ് റിലേഷൻ ആണ് അവിടെ ഒരു, കാരണം ഇന്ത്യയിൽ ഈ സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോർട്ടുകൾ ഏതൊക്കെ, ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ, മുസ്ലീസ്, തീണ്ടീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തുണ്ട് പോർട്ടുകളുണ്ട്. ഈ പോർട്ടുകളുടെ പുതിയ പേരും പഴയ പേരും, ഇത് എവിടെയായിരുന്നു ലൊക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. മൈസൂറിയൻ ഇൻ്റർലൂഡ് അല്ലെ, മൈസൂർ സുൽത്താൻമാർ കേരളത്തെ ആക്രമിക്കുന്നു, അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിപ്പോകാനായിട്ടുള്ള ഭാഗമാണ്, 10 മാർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമുക്ക് യെസ് HSST ഹിസ്റ്ററി ജൂനിയർ പരീക്ഷയ്ക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, December 20 ലാസ്റ്റ് ഡേറ്റ്. രാത്രി 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഒരു കാരണവശാലും അവസാന സമയത്തേക്ക് വെക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ HSST ഹിസ്റ്ററി ജൂനിയർക്ക് വേണ്ടിയുള്ള ഒരു യെസ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടും താമസിക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് യെസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നോട്ട്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗത്തിൽ നിങ്ങളെ ജോയിൻ ചെയ്യുക. ഓക്കെ, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ നമ്പറിൽ യെസ് വിളിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ യെസ്, വീണ്ടും നമുക്ക് യെസ് നമ്മുടെ സിലബസിലേക്ക് വരാം. യെസ് മൊഡ്യൂള് 6 വരുവാണെങ്കിൽ മോഡേൺ കേരളയാണ്. മോഡേൺ കേരളയിൽ നമുക്ക് 10 മാർക്ക് തന്നെയാണ് യെസ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. മോഡേൺ കേരളയിൽ 10 മാർക്കാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഭാഗമാണ് നോക്കാനുള്ളത്. മോഡേൺ കേരള ഒരു ഭാഗം അല്ലെങ്കിൽ കൂടുതലും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒന്ന് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണെന്നാണ് കുട്ടികളിൽ നിന്നുള്ളൊരു ഒരു ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് നമുക്ക് മാർക്ക് മേടിക്കാനും പറ്റുന്ന ഭാഗമാണ്. ഒരു അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ട ഭാഗങ്ങൾ മിസ് ചെയ്യരുത്. ഏതൊക്കെയാണ് യെസ് ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് യൂറോപ്യൻ പവേഴ്സ് കേരളത്തിലേക്ക് എത്തിയതും ആ ഒരു കോണ്ടസ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏർലി റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ്, ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ യൂറോപ്യന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള സമരങ്ങൾ, അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അഞ്ചുതെങ്ങ് റബലിയൻ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ റബലിയൻ ഒക്കെ നമുക്ക് ആ ഭാഗത്ത് നോക്കിപ്പോകാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് റെസിഡൻസിൻ്റെ കേരളത്തിലെ അവരുടെ ഭരണത്തിലുള്ള അവരുടെ ഇടപെടലുകൾ, പ്രത്യേകിച്ചും കേണൽ മൺറോയുടെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനുള്ളത്. അതുപോലെ തന്നെ ട്രാവൻകൂർ, കൊച്ചിൻ, ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിലി സ്റ്റേറ്റുകളുടെ കാര്യം നോക്കാനായിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു ചെറിയ ഭാഗം നമുക്ക് വരുമ്പോഴത്തേക്ക് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ് നമുക്കിവിടെ കയറി വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് പേപ്പറിൻ്റെ ഭാഗമായിട്ടും എന്തുണ്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റേ ഭാഗത്ത് നമുക്ക് ആ ഭാഗം വീണ്ടും അധികമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരത്തില്ല. ഓക്കെ, അത് നമ്മൾ ഈ ഭാഗത്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്. ഓക്കെ യെസ്, പിന്നീട് കേരളത്തിൽ നിന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും 1921 മലബാർ റെബല്യൻ, ഓക്കെ, ഇപ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സത്യാഗ്രഹങ്ങൾ, വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നോക്കിപ്പോകാനായിട്ടുണ്ട്. സാൾട്ട് സത്യാഗ്രഹ, ഓക്കെ, മറ്റ് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഓക്കെ, ഐക്യ കേരള മൂവ്മെൻറ്റ്, ഓക്കെ, CP രാമസ്വാമി അയ്യരുടെ കാലഘട്ടം ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ള നമുക്ക് മാർക്ക് മേടിക്കാവുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ യെസ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു പോകാവുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് വരാറുണ്ട്, ചില പ്രത്യേക ഏരിയകളിൽ നിന്ന് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് വായിച്ചിരിക്കണം നമ്മൾ അത് എന്താണ് ഈ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, അതിനെ തുടർന്നുണ്ടായ സമരങ്ങൾ. ഓക്കെ, ഇപ്പോൾ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചില വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ യെസ്, പിന്നീട് അതിൽ വരുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട ഏരിയയാണ് കേരള മോഡൽ
കേരള ഡെവലപ്മെൻറ്റ് മോഡൽ അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, അമർത്യ സെൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് ചില എക്കണോമിക് നിരീക്ഷകർ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെ എൻ രാജു പോലെയുള്ള വ്യക്തികളുടെ അഭിപ്രായം എന്താണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക. ഇത് പഠിച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷ എഴുതി പാസ്സായി നമുക്ക് ഇൻ്റർവ്യൂവിന് എന്നാലും ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത്, കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കിപ്പോവുക. മൊഡ്യൂൾ 7 വരുവാണെങ്കിൽ കണ്ടംപററി ഇന്ത്യയാണ്, 5 ചോദ്യമാണ് യെസ് ഇവിടെ നമുക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കണ്ടംപററി നെഹ്റുവിൻ്റെ കാലഘട്ടത്തെ പറ്റിയാണ് ഓക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്, നെഹ്റുവിൻ ഇറയാണ്. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് 5-year plans ആണ്. ഈ 5-year plans ഏതൊക്കെ വർഷത്തിലുണ്ടായിരുന്നു, ഏതൊക്കെ വർഷത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്തു, ആനുവൽ പ്ലാൻസ് ഏത് സമയത്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിപ്പോകാനായിട്ടുണ്ട്. ഓക്കെ, നാമിനെ പറ്റി ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി ആണെങ്കിൽ ഇപ്പോൾ അത് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നീട് വരുമ്പോഴത്തേക്കും ഈ ഗ്രീൻ വൈറ്റ് റവല്യൂഷൻ അതുപോലെ തന്നെ ബ്ലൂ റവല്യൂഷൻ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് അവിടെ നോക്കിപ്പോകാനായിട്ടുണ്ട്. ഓക്കെ, പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം ഇന്ത്യയിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് നോക്കിപ്പോകാനായിട്ടുണ്ട്. ഓക്കെ, ചില മൂവ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻറ്റ് അങ്ങനെയുള്ള മൂവ്മെൻറ്റൊക്കെ ഒന്ന് നോക്കിപ്പോകാനായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ജസ്റ്റ് ഒരു പ്രാവശ്യമാണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് മാർക്ക് മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ യെസ്, അടുത്ത സൗത്ത് ഇന്ത്യയാണ്, 5 ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് സംഘവേജ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിച്ചു പോകാനായിട്ടുള്ള ഭാഗമാണ് സംഘകാലഘട്ടം. ഓക്കെ, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സ് ഓക്കെ, മൂവന്തേഴ്സ് എന്ന് പറയുന്ന 3 ചേര, ചോള, പാണ്ഡ്യ ഈ 3 ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് പഠിച്ച് മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ റിലീജിയസ് മൂവ്മെൻ്റ് ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. വിജയനഗര, ഭാമിനി ഈ 2 ഓക്കെ, പ്രത്യേകിച്ച് വിജയനഗരമാണ് അതിലേറ്റവും പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട. ഓക്കെ, പിന്നീട് പല്ലവ, ചോള, ഹൊയ്സല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഓൾറെഡി നമ്മൾ യെസ് അത് പഠിച്ചു പോകുന്നതാണ്. ഓക്കെ യെസ്, അടുത്ത ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പാർട്ട് 2 ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി പോർഷൻസ് ആണ്. അവിടെ നമുക്ക് എത്ര മാർക്കാണ്, 70 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്നത്. ബാക്കി 30 ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ നമുക്ക് പാർട്ട് 2 നിന്നാണ്. ഓക്കെ, പാർട്ട് 2 നമ്മൾ യെസ് ഓൾറെഡി നമ്മൾ BEd പഠിച്ചവരാണ്, അതുകൊണ്ട് തന്നെ BEd കാലഘട്ടത്തിൽ നമ്മൾ അടച്ചു വെച്ച ചില പുസ്തകങ്ങളും ബുക്കുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കേണ്ട സമയമാണ്, പൊടി തട്ടി എടുക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഓക്കെ, ഇതിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാമെന്നുള്ളൂ. ഇത് സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്താണ് ടീച്ചിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഓക്കെ ഇവാലുവേഷൻ സിസ്റ്റം, ഇവാലുവേഷൻ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ടീച്ചിങ് എയ്ഡ്സുമൊക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഒന്ന് നോക്കിപ്പോകാനായിട്ടുള്ള ഭാഗങ്ങളാണ്. 5 നമുക്ക് അവിടെ നിന്ന് വരുന്നത്, 5 നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. പാർട്ട് 3 വരുവാണെങ്കിൽ ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള 5 നമുക്ക് നേടാനായിട്ട്, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇതിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്ന് മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്താണ് പ്രിയാമ്പിൾ, ഓക്കെ അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓക്കെ ഇത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട, കാരണം പ്രത്യേകിച്ച് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് അത്യാവശ്യം ടോക്സ് അല്ലെങ്കിൽ സംസാരം നടക്കുന്ന സമയമുണ്ട്, ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാം. എമർജൻസി പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ്, 5 ചോദ്യമാണ്. നോക്കിയേ, ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ചില ഭാഗങ്ങൾ ഞാൻ പറയാം, നിങ്ങളിപ്പോഴത് നോട്ട് ചെയ്ത് വെച്ചു. അതായത് ഈ ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്,
അല്ലേ, അതുപോലെ തന്നെ പ്രിവെൻഷൻ അഗൈൻസ്റ്റ് അട്രോസിറ്റീസ് ഓഫ് വുമൺ, ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഇത് സ്ഥിരമായിട്ടൊരു മൂന്നാല് തവണകളായിട്ട് ചോദിച്ചു വരുന്ന ഭാഗമാണ്. ഇനിയും ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഡീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കും. അപ്പോൾ അത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് അതിനകത്തൊന്നും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് നമുക്ക് പാർട്ട് യെസ് പാർട്ട് 4 വരുമ്പോൾ റിനൈസൻസ് ഇൻ കേരളയാണ്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് കേരള ഹിസ്റ്ററിയിൽ നമ്മൾ മോഡേൺ കേരളയിൽ പഠിച്ചു പോകുന്ന ഭാഗങ്ങൾ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2 ഭാഗത്തുനിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഒരു ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ മോഡേൺ കേരളയിൽ നമുക്ക് ഈ ഭാഗം വരാം. പിന്നീട് നമുക്ക് ഫസ്റ്റ് പാർട്ട്, അതായത് സോറി സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പേപ്പർ ചോദിക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാം. അപ്പോൾ 2 ഭാഗത്തും ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് മേടിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ യെസ് റിനൈസൻസ്, ഈ ഒരു ഏരിയ നന്നായിട്ട് കേരള റിനൈസൻസ് പ്രത്യേകമായിട്ടും വായിച്ച് നോക്കി പോകേണ്ടതാണ്. സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ആണ് അടുത്ത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു പോകുന്ന ഭാഗമാണ്. ഇപ്പോൾ ചാന്നാർ റബല്യൻ, വൈക്കം സത്യാഗ്രഹം ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യെസ് 2 ഭാഗത്തും ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് മേടിക്കാം. അതുപോലെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, ചില വർഷങ്ങളിൽ നമുക്ക് യെസ് ആദ്യത്തെ പത്രം ഏതായിരുന്നു, അത് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചു, എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അത് ജസ്റ്റ് നമുക്ക് പഠിച്ചു പോകാവുന്ന കാര്യമുള്ളൂ. ഒരു മാർക്കിൻ്റെ ചോദ്യം നമുക്ക് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടും ഉറപ്പായിട്ട്. ഓക്കെ, അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ. ഓക്കെ, ഈ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡ്രാമ, നോവൽ, പൊയട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഓൾറെഡി നമ്മൾ മലയാളം ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴത്തേക്കും ഈ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട ലിറ്ററി വർക്കുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ച് പോകുന്നതാണ്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. പ്രത്യേകിച്ചും നമ്മുടെ ഈ നാഷണൽ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നുണ്ടായിരുന്ന നേതാക്കന്മാർ ആരൊക്കെ എന്നുള്ള കാര്യമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ലീഡേഴ്സ് ഓഫ് റിലേഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചു പോയതാണ്. ഓക്കെ, ഇനി അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ലിറ്ററി ഫിഗേഴ്സ്, ഓക്കെ, പ്രധാനപ്പെട്ട ലിറ്ററി ഫിഗേഴ്സ്, അവരുടെ വർക്കുകൾ, ഓക്കെ, കവിത്രയങ്ങൾ, അതിനെ തുടർന്ന് വരുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ വർക്കുകളൊക്കെ നിന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ പഠിച്ചു പോയിട്ടുള്ള 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നീട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അത് നമുക്കൊരു കാരണവശാലും മാർക്ക് കളയാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. അത്യാവശ്യം പത്രം വായിക്കുക, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, വാർത്തകൾ കേൾക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒരു അധ്യാപകനായിട്ട് HSST അധ്യാപകനായിട്ടൊരു സ്കൂളിൽ വരിക എന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യമില്ല, അത്യാവശ്യം നല്ല സാലറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നേടിയെടുക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം വേണം അത് ആദ്യതും. പിന്നീട് നമുക്ക് വേണ്ടത് യെസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പുകൾ ഇപ്പം തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, CCTM നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കുക, തീരുമാനമെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സിലബസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എത്രയും വേഗത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിക്കുന്നു, നിങ്ങൾ എത്രയും വേഗത്തിൽ ഇനിയും അപ്ലൈ ചെയ്യാനുള്ളവർ 20 ഡിസംബർ മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക, ഞങ്ങൾ റെഡിയാണ്. CCTM നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ച് എത്രയും വേഗത്തിൽ തീർക്കാനായിട്ടുണ്ട്. എല്ലാത്തിനുമായിട്ട് നിങ്ങൾ ഉടൻ തന്നെ തയ്യാറെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത്. ഓക്കെ, വീണ്ടും നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗത്തിൽ വരുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.